हाई फ्रेंड्स काबूलीवाला रिटन बाय टागोर टागोर नमक नम्बे देशीय गान रचित टागोर अद एसेस्ट शॉर्ट स्टोरी राइटर नॉवलिस्ट अगर सकल कला वल्लभन लिटरेचर पर अगर महत् व्यक्ति टागोर अद नोबल प्राइज लिटरेचर और नोबल प्राइज कटीट काबूलीवाला अद शॉर्ट स्टोरी ओके वाले फेमस शॉर्ट स्टोरी काबूलीवाला ई काबूलीवाला ड्राई फ्रूट्स वालो अब अगर सेलर मेन कैरेक्टर अब मिनी और कुछ पेंकुटी ओके एक्चुअली ई काबूलीवाला बंगाली लांग्वेज ओके प्रधानमंत्री कैरेक्टर्स नरेटर वीटले अच्छन ऐसी वीटले मिनी पर पे कुटी आ पे कुटी अच्छन इे नरेटर आ नरेटर स्वयं विद बंगाली बाबू रहमत इे काबूलीवाला ड्राई फ्रूट सेलर ओके मिनी क्यारक्टर इतमी बंधपुरु क्यारक्टर्स अब नमुक वे ओके अब इे नरेटर मिनी अच्छन अल स्टोरी फर्स्ट पेर्सन नरेटर एंड प्रोटागोनिस्ट अब पेर पर इन्ना अगर अब ईर इवेंट नरेटर व्यू पॉइंट अल अद वीडिने पुरतुट संभव अब ई नरेटर या पर स्वयं बंगाली बाबू विदे इतर रेस्पेक्टफुल टाइटल अदीट ओके फिनाशियली कंफर्टबल के അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സെറ്റപ്പിലുള്ള ആൾ എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ കൽക്കട്ട ടൗണിൽ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനൊരു വ്യക്തിയാണ് അപ്പോൾ ഈ നറേറ്റർ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള മിനിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഓക്കെ വെറും 5 വയസ്സ് പ്രായം മാത്രമാണ് ആ മിനിക്കുള്ളത് ഭയങ്കര വായാടി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മിനി ഓക്കെ ഈ നറേറ്ററിൻ്റെ വൈഫ് മിനി എപ്പോഴും ഇങ്ങനെ ചറപറാന്നിങ്ങനെ സംസാരിക്കും ഓക്കെ അപ്പോൾ ഈ നറേറ്റർ അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നറേറ്റർക്ക് ഇഷ്ടമാണ് മിനിയുടെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടിയുടെ വായിൽ നിന്നൊക്കെ വരിക അപ്പോൾ ആ ഒരു ആ കാര്യങ്ങളൊക്കെ ഇയാൾ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു ഓക്കെ നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ആ 5 വയസ്സായ പെൺകുട്ടി വാതോരാതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ രസിക്കൽ ഈ നറേറ്റർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ നറേറ്റർ ഒരു റൈറ്ററാണ് ഓക്കെ അപ്പോൾ ഈ ഒരു നോവൽ തുടങ്ങുമ്പോൾ അദ്ദേഹം റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ എഴുതുന്ന സ്റ്റോറി ഒരു നോവലായിട്ട് അദ്ദേഹം എഴുതുകയാണ് ഓക്കെ ഈ ഒരു നോവൽ ഒരു അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ടാണ് പോകുന്നത് ഓക്കെ അദ്ദേഹം ഈ ഒരു നോവല് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളും വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആളുകളെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി ചുറ്റുമുള്ള അദ്ദേഹത്തിന് ചുറ്റുമുള്ള ലോകത്തോട് അദ്ദേഹത്തിനുള്ള വ്യൂ പോയിൻ്റ് എന്തൊക്കെയാണ് എന്നൊരു രീതിയിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വരുന്നത് ഓക്കെ നമ്മുടെ ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കാബൂലിവാല റഹ്മത്ത് എന്നാണ് അയാളുടെ പേര് അയാൾ കാബൂളിൽ നിന്ന് വന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സാധാരണ വ്യാപാരിയായിരുന്നു ഈ കാബൂലിവാല എന്ന് വെച്ചാൽ റഹ്മത്ത് ഓക്കെ എല്ലാ വർഷവും അയാൾ കൽക്കട്ടയിൽ വരുമായിരുന്നു ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾ മിനി എന്ന് പറയുന്ന വെറും 5 വയസ്സായ ഒരു പെൺകുട്ടിയെ അയാൾ അവിടെ നിന്ന് കാണുകയാണ് അങ്ങനെ ഈ കുട്ടിയെ ഇയാളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാവുകയാണ് ഒരു ഫീലിയൽ ലവാണ് അവിടെ കാണിക്കുന്നത് ഒരു അച്ഛന് മകളോട് തോന്നുന്ന ഒരു വാത്സല്യ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് ഈ കാബൂലിവാലയ്ക്കും മിനിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ മിനിയെ കാണുമ്പോഴൊക്കെ കാബൂലിവാലയ്ക്ക് സ്വന്തം മകളുടെ ഓർമ്മകൾ ഉണരുകയാണ് അയാളുടെ ഉള്ളിൽ അപ്പോൾ ഈ കുട്ടിയുടെ കൊഞ്ചലും ചിരിയും കളിയും എല്ലാം കാണുമ്പോൾ സ്വന്തം മകളുടെ ആ രൂപമൊക്കെ വല്ലാതെ മിസ് ചെയ്യുമല്ലോ അങ്ങനെ ഈ കുട്ടിയോട് വളരെ അടുപ്പം തോന്നുകയാണ് ഈ കാബൂലിവാലയ്ക്ക് ഓക്കെ അങ്ങനെ കാബൂലിവാല സ്ട്രീറ്റിലൂടെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ചെറിയ പെൺകുട്ടി ഈ മിനി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യും ഇയാളെ ഉറക്കെ വിളിക്കും അങ്ങനെ ഇയാളെ ചിരിച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് വരും
ഈ വരുന്ന സമയത്ത് മിനി എന്ത് ചെയ്യും, വീട്ടിലേക്ക് ഓടി പോയി മറിഞ്ഞിരിക്കും. അങ്ങനെ ഇവനെ കുറച്ച് ദിവസം അങ്ങനെ പോയി, അങ്ങനെ ഇവർ തമ്മിൽ ഫ്രണ്ട്സായി. ഓക്കെ, അപ്പം മകളുമായിട്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ചിരിക്കുന്നത് കൊണ്ട് നറേറ്റർ അയാൾക്കും വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കും, ഒരു ദിവസം രണ്ട് പോലീസുകാർ കാബൂലിവാലയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്ന രംഗം നമ്മുടെ മിനിയുടെ അച്ഛൻ കാണുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇയാൾ ഏതോ ഒരു ക്രിമിനലാണ് എന്നൊരു മൈൻഡാണ് ഇയാൾക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? കാബൂലിവാല അയാളുടെ അയൽക്കാരിൽ നിന്ന് കുറേ പൈസ അയാൾക്ക് കിട്ടാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാരണത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ അടിപിടിയുണ്ടായി. അങ്ങനെ ഒന്നും തള്ളുമൊക്കെ ആയി. അങ്ങനെ ആ അയൽക്കാരനെ കുത്തിമുറിവേൽപ്പിച്ചു, കാബൂലിവാല കുത്തിമുറിവേൽപ്പിച്ചു. ഓക്കെ, പിന്നെ എന്താണ്ടാവുക, പോലീസ് വന്നു, അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അങ്ങനെ അയാളെ ജയിലിലിടുകയും ചെയ്തു. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി, മിനി വളർന്ന് വലുതായി. മിനിയുടെ വിവാഹം, മിനിക്ക് വിവാഹപ്രായം എത്തി. മിനിയുടെ വിവാഹമായ ഒരു ദിവസം, ഓക്കെ, അപ്പോൾ നറേറ്ററും നറേറ്ററുടെ വൈഫും കല്യാണവുമായി ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കിലാണ്. അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് ആ വീട്ടിലിപ്പോൾ. ആ സമയത്ത് പെട്ടെന്ന് ഈ റഹ്മത്ത്, ഈ കാബൂലിവാല അവിടേക്ക് കയറി വന്നിട്ട് നറേറ്ററോട് പറയണം, ഞാൻ ഇന്നലെ ജയിലിൽ നിന്നും മോചിതനായി എന്ന് പറയുന്നു. അപ്പോൾ ഈ നറേറ്റർ ആലോചിക്കാൻ, ഇയാളൊരു ക്രിമിനൽ ആണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇയാൾ അവിടുന്ന് തുരത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മിനിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവൾ തിരക്കിലാണ്, കല്യാണ ദിവസമാണ്, അതുകൊണ്ട് ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അയാളെ മടക്കും. ആ സമയത്ത് ഇയാളെ തള്ളി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റഹ്മത്ത് പോവാൻ തയ്യാറാവുകയാണ്. പക്ഷെ വാതിലിൻ്റെ പുറത്തേക്ക് കടക്കുന്ന ആ സമയത്ത് മിനിക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് നറേറ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് അവൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് അയാൾ വാങ്ങിയിട്ട് അതിനെ പേ ചെയ്യും. കാബൂലിവാലയ്ക്ക് അതിൻ്റെ പൈസ കൊടുക്കുമ്പോൾ അയാൾ അത് തിരിച്ച് വാങ്ങിക്കില്ല. എന്നിട്ട് പറയും, ഞാനിത് വിൽക്കുകയല്ല, ഞാൻ എൻ്റെ മോളെ പോലെ കണ്ട ഒരു കുട്ടിക്ക് ഗിഫ്റ്റായി തരികയാണ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ പേരിൽ ബിസിനസ് ചെയ്യരുത്, സ്വന്തം മകളാണ് എൻ്റെ മനസ്സിൽ, ആ കുട്ടി എൻ്റെ സ്വന്തം മകളാണ്, അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്ന് നറേറ്ററിനോട് പറയും. ഓക്കെ, അപ്പോൾ തൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ആ ഭാഗത്തെ പോക്കറ്റിൽ നിന്ന് ഒരു എന്താ പറയുക, കീറിയ കടലാസ് കഷ്ണം അയാൾ വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ തന്നോടൊപ്പം കൊണ്ടുപോകുന്നതിനായി അദ്ദേഹത്തിൻ്റെ മകളാണ് പാർവതി. ഓക്കെ, ആരുടെ, കാബൂലിവാലയുടെ മകളാണ് പാർവതി. അപ്പോൾ അവളുടെ കൈയെഴുത്ത് ഈ നറേറ്റർക്ക് കാബൂലിവാല കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കരിക്കട്ടൻ്റെ ആ ഒരു നിറത്തിൽ, ആ ഒരു മഷിയിൽ കൈപ്പതിപ്പ് അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അയാൾക്ക് അയാളുടെ മകളുടെ ഓർമ്മക്കായിട്ട് ജോലിക്ക് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്ന ഒന്നാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇയാൾക്ക് പാർവതിയുടെ ഓർമ്മകളൊക്കെയാണ് മിനിയെ കാണുമ്പോൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഈ ഒരു സമയത്ത് അഫ്ഗാനിൽ ഉണക്കമുന്തിരി വിൽക്കുന്ന ഒരാളാണെന്നും ഈ ബംഗാളി ബാബു ആണെന്നുള്ള കാര്യം മറന്നു. ഓക്കെ, പകരം ഒരു പിതാവെന്ന പോലെ രണ്ടാളുമായി തീരാൻ, ഒരു പിതാവായി നിൽക്കുകയാണ് അവിടെ, ഒരു അച്ഛനാണ് അവിടെ. ഓക്കെ, ആ ഒരു അച്ഛൻ്റെ ആ ഒരു ഫീലിംഗ് തിരിച്ചറിയാൻ അങ്ങനെ ഇയാൾ മിനിയെ വിളിക്കുകയാണ്. ഓക്കെ, അവൾ വരുമ്പോൾ അവൾ മണവാട്ടിയായി വേഷം ധരിച്ചിട്ടുണ്ട്. ഭയങ്കര ലജ്ജയും നാണവും ഒക്കെ അവളുടെ ആ മുഖത്തുണ്ട്. ഓക്കെ, അത്യാവശ്യം പ്രായമൊക്കെ എത്തിയല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ആ ഒരു സ്ത്രീത്വം ആ കുട്ടിയിൽ കണ്ടു. അപ്പോൾ പതിവ് പോലെ അവളോട് തമാശ പറയാൻ റഹ്മത്ത് ശ്രമിക്കുന്നു. ഓക്കെ, പക്ഷേ ആസ് യൂഷ്വൽ ചോദിക്കുന്ന പോലെ തമാശകളൊക്കെയാണ് ആ മിനിയോട് ഈ അച്ഛൻ ഏതാണ് കാബൂലിവാല ചോദിക്കുന്നത്. അപ്പോൾ അതിനെ തിരിച്ച് മറുപടി പറയുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം അവൾ ആകെ ബ്ലഷായി, ആകെ നാണിച്ച് മുഖം തിരിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് വല്ലാതെ വേദനിച്ചു, കാബൂലിവാലയ്ക്ക് വല്ലാതെ വേദനിച്ചു. എന്നിട്ട് മിനി അവിടെ നിന്നും പോയി. റഹ്മത്ത് പെട്ടെന്ന് തിരിച്ചറിയാണ് തൻ്റെ മകളും ലൈക്ക് മിനി, മിനിയെ പോലെ തൻ്റെ മകളും ഇപ്പോൾ ഇതുപോലെ വളർന്ന് വലിയതായിട്ടുണ്ടാവും. ഇപ്പോഴും അയാളുടെ മനസ്സിൽ ആ 5 വയസ്സായിട്ടുള്ള ആ ഒരു ബാലികയുടെ ഓർമ്മകളാണുള്ളത്. പക്ഷേ ഇപ്പോൾ അവളും അവിടെ വലുതായിട്ടുണ്ടാവും. ഇയാൾക്ക് അറിയാവുന്ന ആ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്നും ഇപ്പോൾ അവളും
മിനിയെപ്പോലെ വളർന്നു വലുതായിട്ടുണ്ടാവും എന്നുള്ള കാര്യം അയാൾ അപ്പോഴാണ് പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ റഹ്മത്ത് അലിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, അവൾ അയാളുടെ മോളെക്കുറിച്ചും. അങ്ങനെ As Rahmat thinks about Afghanistan and his daughter, the narrator pulls out some money and asks Rahmat to use it to get home. അങ്ങനെ റഹ്മത്ത് ഈ അഫ്ഗാനിസ്ഥാനിലെ മോളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നറേറ്റർ കുറച്ച് പൈസ അയാൾക്ക് നീട്ടി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ്. ഹി ടെൽസ് റഹ്മത്ത് ദാറ്റ് ബൈ യുവർ ബ്ലെസ്ഡ് റീ യൂണിയൻ മിനി വിൽ ബി ബ്ലെസ്ഡ് എന്ന് പറയും. നിങ്ങളുടെ അനുഗ്രഹീതമായ ഈ പുനഃസംഗമത്തിലൂടെ മിനിയും അനുഗ്രഹിക്കപ്പെടും എന്ന് റഹ്മത്തിനോട് പറയാണ്. ഓക്കെ, മിനിയുടെ അച്ഛൻ. ഗിവിംഗ് റഹ്മത്ത് ദ മണി മീൻസ് ദാറ്റ് മിനിസ് വെഡിംഗ് പാർട്ടി ഈസ് നോട്ട് ആസ് എ ഗ്രാൻഡ് ആസ് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ. But the narrator is happy with it, believing that the ceremony was it by a kind of more gracious light. Rahmatine panam nalguga ennadinte artham miniyude kalyana sadhya ithrayum gambheeramallennanu. Okay, pakshe narrator adile santushtavananu. Ee chadangile celebrate cheyapettathu koodathil dayum prakashavum aanu ennanu nammude narrator vishwasikkunnathu. Okay, appo idodudi ee oru story ivide avasanikkiyana. Thank you guys.